മുഖ്യമന്ത്രി ആവാത്ത മുഖ്യമന്ത്രിയായിരുന്നു വക്കം പുരുഷോത്തമൻ. മന്ത്രിയും സ്പീക്കറും ഗവർണറും ഒക്കെയായി പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വക്കം പക്ഷേ മുഖ്യമന്ത്രിയായിട്ടില്ല. എന്നാൽ കുറച്ചു കാലം മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം താമസിച്ചത് ക്ലിഫ് ഹൗസിലായിരുന്നു. ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാക്കിയതിനു ശേഷം അവിടെ താമസിച്ചിട്ടുള്ള മുഖ്യമന്ത്രി അല്ലാത്ത ഏക വ്യക്തി എന്ന അപൂർവ നേട്ടവും വക്കത്തിന് സ്വന്തമാണ്. 2006 ജനുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് വീണ് പരിക്കേൽക്കുകയും അദ്ദേഹം ചികിത്സയിലാവുകയും ചെയ്തു. അക്കാലത്താണ് മുഖ്യമന്ത്രിയുടെ ചുമതല വക്കത്തിന് കൈമാറിയത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയാകാതെ ക്ലിഫ് ഹൗസിൽ താമസിച്ചത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വിറ്റ്സർലൻഡിലെത്തിയത്. അവിടെ വച്ചാണ് മഞ്ഞിൽ തെന്നി വീണ് പരിക്കേറ്റത്. അതേ തുടർന്ന് അദ്ദേഹം ദാവോസിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. തുടർന്ന് കുറച്ചു കാലം വിശ്രമത്തിലുമായിരുന്നു. ഈ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ ഉമ്മൻചാണ്ടി വക്കം പുരുഷോത്തമന് കൈമാറിയത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനകാര്യ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു വക്കം. സ്വർണത്തേക്കാൾ വാക്കിന് വില കൽപ്പിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു ഈ മുതിർന്ന നേതാവ്. പന്തയത്തിൽ തോറ്റപ്പോൾ തൻ്റെ വാക്ക് പാലിക്കാനായി 2 പവനോളം വരുന്ന നവരത്ന മോതിരം വെള്ളാപ്പള്ളി നടേശൻ്റെ വിരലിൽ അണിയിച്ച ചരിത്രവും വക്കത്തിനുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടുന്ന സീറ്റുകളെ ചൊല്ലി വക്കവും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ പന്തയം വെച്ചു. UDF അത്തവണ 85 മുകളിൽ സീറ്റ് നേടുമെന്നായിരുന്നു വക്കത്തിൻ്റെ പന്തയം. എന്നാൽ UDF 75 സീറ്റിൽ താഴെ മാത്രമേ നേടുകയുള്ളൂ എന്ന് വെള്ളാപ്പള്ളി. ഫലം വന്നപ്പോൾ UDFന് 73 സീറ്റ്, LDFന് 67. അങ്ങനെ വക്കം പന്തയത്തിൽ തോറ്റു. പന്തയത്തിൽ തോറ്റാൽ ജയിച്ച ആളുടെ വീട്ടിലെത്തി സ്വർണമോതിരം സമ്മാനിക്കണമെന്നായിരുന്നു ധാരണ. 2 പവനോളം തൂക്കം വരുന്ന നവരത്ന മോതിരവുമായി കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി വെള്ളാപ്പള്ളിയുടെ വിരലിൽ അണിയിച്ചാണ് പന്തയം വക്കം പൂർത്തിയാക്കിയത്. പന്തയത്തിൽ തോറ്റതിൽ വിഷമമുണ്ട്. പക്ഷേ സ്വർണത്തേക്കാൾ വില വാക്കിനാണല്ലോ എന്നാണ് അന്ന് വക്കം പ്രതികരിച്ചത്. അധികായനായ കോൺഗ്രസ് നേതാവും അതുല്യനായ ഭരണാധികാരിയുമായിരുന്നു വക്കം. ഒരു ഭരണാധികാരിക്ക് തന്നിൽ നിക്ഷിപ്തമായ അധികാരം ജനനന്മയ്ക്കായി ഏതെല്ലാം വിധത്തിൽ വിനിയോഗിക്കാൻ കഴിയുമെന്ന് വക്കത്തെപ്പോലെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവർ അത്യപൂർവമാണ്. മന്ത്രിപദം അലങ്കരിച്ച വകുപ്പുകളിൽ മാത്രമല്ല, ചുമതല വഹിച്ച ഓരോ പദവികളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എല്ലാത്തിലും കാലത്തിന് മായ്ക്കാനാവാത്ത ഒരു വക്കം ടച്ചുണ്ടായിരുന്നു. വക്കത്തിൻ്റെ ഓരോ നടപടിയും അസാമാന്യമായ ചങ്കൂറ്റത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. പ്രവർത്തിച്ച കർമ്മരംഗങ്ങളിലെല്ലാം തൻ്റെ നിലപാടുകളെ മുറുകെ പിടിക്കുകയും കണിശത്തോടും നിശ്ചയദാർഢ്യത്തോടും അസാധാരണമായ ഭരണപാടവത്തോടും മികവ് തെളിയിക്കുകയും ചെയ്തു. ആറ്റിങ്ങലിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യവട്ടം തന്നെ മന്ത്രിയായി. കർഷക തൊഴിലാളി നിയമം കൊണ്ടുവന്ന് നടപ്പിലാക്കിയ വക്കമാണ് ചുമട്ടുതൊഴിലാളി നിയമം അവതരിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ വക്കം തുടങ്ങിവെച്ച പല പരിഷ്കാരങ്ങളും ആ മേഖലയിൽ വലിയ മാറ്റം തന്നെ വരുത്തി. മെഡിക്കൽ കോളേജുകളെ റെഫറൽ ചികിത്സാ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് അദ്ദേഹമായിരുന്നു. ഓണക്കാലം വിനോദസഞ്ചാര വാരമായി ആഘോഷിക്കാൻ തുടങ്ങിയതും വക്കത്തിൻ്റെ ആശയമായിരുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി തോന്നിയത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലെഫ്റ്റനൻ്റ് ഗവർണറായി പ്രവർത്തിച്ച കാലയളവായിരുന്നുവെന്ന് വക്കം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആൻഡമാൻ്റെ വികസന ശില്പി എന്ന നിലയിലാണ് പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത്. എന്നും രാവിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനൊപ്പം നടക്കാനിറങ്ങുന്ന വക്കത്തെ കാത്തുനിന്ന് ജനങ്ങൾ പരാതികൾ പറഞ്ഞിരുന്നു. അവയിൽ നല്ലൊരു പങ്കിനും അപ്പോൾ തന്നെ അദ്ദേഹം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ആൻഡമാനിൽ വക്കം ചെയ്ത കാര്യങ്ങളെ അഭിനന്ദിച്ച് മദർ തെരേസ കത്തെഴുതിയിട്ടുണ്ട്. ആൻഡമാനിൽ നിന്ന് മാറിയ ശേഷം ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടതും സ്മരണീയമാണ്.